കുട്ടികളുടെ ടൈപ്പ് 1 പ്രമേഹ രോഗത്തിന് ഇനി മിഠായി എന്ന പേരിൽ സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ചികിത്സ. ജുവനൈൽ ഡയബറ്റിസിനെ തുടർന്ന് അപൂർവ രോഗം ബാധിച്ച കുട്ടികൾക്കായി സർക്കാർ ഈ ഒരു പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 3 മെഡിക്കൽ കോളേജുകളിൽ രജിസ്റ്റർ ചെയ്ത 150 കുട്ടികൾക്കാണ് പദ്ധതി പ്രയോജനം ചെയ്യുക. ടൈപ്പ് 1 പ്രമേഹ രോഗം മൂലം ഓട്ടോ ഇമ്മ്യൂൺ എൻസെഫലൈറ്റിസ് എന്ന ഗുരുതര രോഗം ബാധിച്ച ഫാത്തിമയെ കുറിച്ചുള്ള മനോരമ ന്യൂസ് വാർത്തയെ തുടർന്നാണ് സമാനമായ അവസ്ഥയിലുള്ള കുട്ടികൾക്കായി മിഠായി എന്ന പേരിൽ സർക്കാർ ചികിത്സാ പദ്ധതി പ്രഖ്യാപിച്ചത്. ഫാത്തിമ റഫീഖ് എന്ന് പറയുന്ന ഒരു കുട്ടി ഇപ്പോൾ 8 വയസ്സായി എന്ന് തോന്നുന്നു, അവൾക്കല്ലേ 13 വയസ്സ് ഇപ്പോഴായി. അവൾക്ക് ചെറുപ്പത്തിലെ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു പത്രത്തിൽ മനോരമയിലായിരുന്നു തോന്നുന്നു അല്ലേ വാർത്ത, ചാനലിൽ ആ വാർത്ത വന്നിരുന്നു. അപ്പോൾ ആ വാർത്ത കണ്ട ഉടനെ തന്നെ ഞങ്ങളതിൽ ഇടപെട്ടു. പദ്ധതിയിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്ക് ഗ്ലൈക്കോമീറ്ററും ഇൻസുലിൻ പമ്പും നൽകി പ്രമേഹ ചികിത്സ സൗജന്യമായി നൽകുകയാണ് സർക്കാർ ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി എല്ലാ മെഡിക്കൽ കോളേജിലും ഡയബറ്റിസ് സെന്റർ സ്ഥാപിക്കും. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലായി രജിസ്റ്റർ ചെയ്ത 150 കുട്ടികൾക്ക് പുറമെ 150 കുട്ടികളെ കൂടി ഉടൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ ചികിത്സ നൽകും. 3 കോടി രൂപയാണ് നിലവിൽ സർക്കാർ പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. പദ്ധതി പ്രഖ്യാപിച്ച ശേഷം ഫാത്തിമയെ എറണാകുളം ചിറ്റൂരിലെ വാടക വീട്ടിൽ മന്ത്രി സന്ദർശിച്ചു. ഹലോ ഫാത്തിമ, നമസ്കാരം മോളെ. ഏത് ക്ലാസ്സിലായിരുന്നു? ഇതിനുശേഷം ഫാത്തിമയെ ചികിത്സിക്കുന്ന കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർമാരുമായും ചർച്ച നടത്തിയ ശേഷമാണ് മന്ത്രി മടങ്ങിയത്. മനോരമ ന്യൂസ്, കൊച്ചി.